ചോദ്യം എന്ന് പറയുന്നത്, 6-ാം നൂറ്റാണ്ടിലേക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ശരിയത്ത് നിയമങ്ങൾ ഈ ഒരു 21-ാമത്തെ നൂറ്റാണ്ടിലും അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതൊരു ശരിയായ കാര്യമല്ല. കാരണം കാലം മാറുന്നതനുസരിച്ച് ഈ ഒരു നിയമങ്ങളും മാറേണ്ടതല്ലേ? ഈ ഒരു ചോദ്യം നമ്മുടെ മറ്റു സമുദായത്തിലെ സഹോദരിമാരെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. 6-ാം നൂറ്റാണ്ടിലെ ശരിയത്ത് നിയമങ്ങൾ ഈ നൂറ്റാണ്ടിൽ പ്രായോഗികമല്ലാന്ന് മറ്റുള്ളവർ ചോദിക്കുന്നു, എന്താണ് മറുപടി എന്ന്? അല്ലേ, 6-ാം നൂറ്റാണ്ടിൽ സത്യം പറയണമെന്ന നിയമമുണ്ട്, ഇപ്പോൾ സത്യം പറയണമെന്ന നിയമം ഒഴിവാക്കാം. 6-ാം നൂറ്റാണ്ടിൽ കള്ളം കക്കരുത് എന്ന നിയമമുണ്ട്, ഇപ്പോൾ ആ നിയമം ഒഴിവാക്കാം. 6-ാം നൂറ്റാണ്ടിൽ വ്യഭിചരിക്കരുത് എന്നുള്ള നിയമമുണ്ട്, ആ നിയമം ഒഴിവാക്കാം. അങ്ങനെയാണോ? ഇസ്ലാമിക ശരിയത്ത് നിയമം എന്ന് പറഞ്ഞാൽ എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഏത് കാലത്തും മനുഷ്യനാണ് പുരോഗമിച്ച് ഒരുപാട് പോയിട്ടുണ്ടെന്ന് മാത്രം. ഇന്നലകളിൽ അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ശത്രുവിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ ഇന്നത് ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടാണ് എന്ന വ്യത്യാസമുള്ളൂ. മനസ്സൊന്നു തന്നെ. സയൻസ് പുരോഗമിച്ചതിനനുസരിച്ച് ആളെ എണ്ണം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അരുത് എന്ന് പറയാൻ മതമുണ്ടായേ ശരീഅത്തുണ്ടായേ പറ്റുള്ളൂ. അരുത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ചിലരെ കൊല്ലേണ്ടതുണ്ട്, അവരാരെയാണ് എന്നും പഠിപ്പിക്കണം. വെറുതെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ പോരാ, ചിലരെ കൊല്ലേണ്ടത് ആവശ്യമുണ്ട്, അതാരെയെന്ന് പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കണം? പടച്ചോൻ പഠിപ്പിക്കണം. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഓരോരുത്തർക്കും തോന്നിയത് ചെയ്യലാണ് ഉണ്ടാവുക. അതുണ്ടായി, ഉണ്ടായതാണ് ചരിത്രത്തിൽ ഉണ്ടായത് മുഴുവനും. 6-ാം നൂറ്റാണ്ടിലെ നിയമം വേണ്ടാൻ തീരുമാനിച്ചു, ലോകത്തെ നന്നാക്കാൻ തീരുമാനിച്ചു കമ്മ്യൂണിസം. കമ്മ്യൂണിസം ലോകത്തെ നന്നാക്കാൻ തീരുമാനിച്ചു. എന്താ ലോകത്തെ പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം 6-ാം നൂറ്റാണ്ടിലെ ആളുകൾ കണ്ടതല്ല പ്രശ്നം. പിന്നെന്താ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ? സ്വകാര്യ സ്വത്താണ്. ആ സ്വകാര്യ സ്വത്ത് ഉള്ളിടത്തോളം കാലം ലോകത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് കമ്മ്യൂണിസം വന്നത്. റഷ്യ എന്ന നാടുണ്ടായി, USSR ഉണ്ടായി. ആ പിന്നെ USSRൽ വർഷങ്ങളോളം സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. 5 കോടിയോളം മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്നു. പട്ടിണിക്കിട്ട് കൊന്നു. എന്താ കാരണം? സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കണമെങ്കിൽ അതെല്ലാം ചെയ്തേ പറ്റൂ. പക്ഷേ ഏതാനും കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരിക്കലെ ബോധ്യപ്പെട്ടു, സ്വകാര്യ സ്വത്ത് ഒരിക്കലും ഇല്ലാതാവില്ല. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് വന്നോട്ടെ. ഇപ്പോൾ റഷ്യ സ്വകാര്യ സ്വത്തിനെ അങ്ങോട്ട് സ്വീകരിക്കുക, ചൈന സ്വീകരിക്കുക. ഇപ്പോൾ ഈ 5 കോടി മനുഷ്യരെ കൊന്നതോ? അവിടെയാണ് എക്കാലഘട്ടത്തിലുമുള്ള നിയമം ഉണ്ടാകണം. അതാര് തരണം? മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അതാര് തരണം? പടച്ചോൻ തരണം. ഇപ്പൊ ചർച്ച നടക്കുക എന്താണ്? കോവിഡ് വന്നു, കോവിഡ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ പല ചർച്ചയുണ്ട്. പക്ഷെ രാഷ്ട്രാന്തരീയ തലങ്ങളിൽ കിടക്കുന്ന ചർച്ച നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അമേരിക്ക ഉണ്ടാക്കിയതാണോ അതല്ല ചൈന ഉണ്ടാക്കിയതാണോ എന്നാണ് തർക്കം. ആരുണ്ടാക്കിയതാണോ എന്ന് തർക്കിച്ചാലും അങ്ങനെ ഉണ്ടാക്കാൻ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ജൈവലോകത്തെ കൃത്രിമമായി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ 6-ാം നൂറ്റാണ്ടിലെ നിയമത്തിനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിയമത്തിൽ ചൈന ഇങ്ങനെ വലുതാവണുണ്ട്, അവിടെ നമുക്ക് കൊണ്ടുപോയി ഒന്ന് ഇടാൻ പറ്റി, അവര് ഇടാൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറയണം. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോട് അത് പഠിപ്പിക്കണം. ബയോടെക്നോളജിസ്റ്റുകൾ അങ്ങനെ പണിയെടുക്കണം. അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാകും? അവിടെ കോവിഡ് ഉണ്ടാകും, ലോകം മുഴുവനും പ്രശ്നം ഉണ്ടാകും. എയ്ഡ്സ് ഉണ്ട്, എയ്ഡ്സിനെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം എന്താണ്? ഇതേപോലെ തന്നെ ഉണ്ടായി വന്നതാണ് എയ്ഡ്സ് എന്നാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എക്കാലഘട്ടത്തിലും മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ നിയമം ഉണ്ടാകണം. ആ നിയമം ആര് തരണം? റഷ്യ തന്നാൽ ചൈനക്ക് പറ്റൂല, അമേരിക്ക തന്നാൽ ചൈനക്ക് പറ്റൂല, ഇന്ത്യ തന്നാൽ പാകിസ്ഥാനിന് പറ്റൂല, ഭർത്താവ് കൊടുത്താൽ ഭാര്യയ്ക്ക് പറ്റൂല, പിന്നെ അങ്ങനെ. അവിടെ ഭാര്യ അനുസരിക്കേണ്ട, ഭർത്താവ് അനുസരിക്കേണ്ട, റഷ്യ അനുസരിക്കേണ്ട, അമേരിക്ക അനുസരിക്കേണ്ട, മനുഷ്യർ മുഴുവനും അനുസരിക്കേണ്ട നിയമം മനുഷ്യനെ പടച്ച് പരിപാലിക്കുന്ന പടച്ചവൻ തരണം. ആ നിയമമാണ് ശരിയത്ത്. ആ ശരിയത്ത് ഒരു തരത്തിലും കാലഹരണപ്പെടില്ല. ഏത് ശരിയത്തിൽ ഏത് നിയമ കാലഹരണപ്പെട്ടത്?
ഇവരെല്ലാരും കൂടി പറയണ ആകെ ഒരു നിയമമുള്ളത് എന്താണ്, സ്വവർഗരതി പാടില്ല എന്ന് ശരിയത്ത് പറഞ്ഞു. അത് ഏതായാലും കലാഹരണപ്പെട്ടിരുന്ന, കാരണം പുതിയ സിദ്ധാന്തങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം സ്വവർഗരതി ആവശ്യമാണെന്നാണ് അത്ര പറയുന്നത്. സ്വവർഗരതി മാത്രമല്ല ആവശ്യമാണെന്ന് പറയുന്നത്, സ്വവർഗരതി മാത്രമല്ല ആവശ്യമാണ് എന്ന് പുതിയ സിദ്ധാന്തങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ്, ശിശുരതിയും ആവശ്യമാണെന്നാണ് പറയുന്നത്. എന്താണ്, ചെറിയ കുട്ടികളെ കണ്ടാൽ ചിലർക്കെങ്കിലും സ്വാഭാവികമായും പ്രകൃതിപരമായി ലൈംഗികമായി ഉത്തേജനം ഉണ്ടാകും, അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് സ്വാഭാവികമാണ്, അവിടെ നിൽക്കണില്ല. പിന്നെ എന്താണ്, മാതാവിനെ കണ്ടാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകും, അപ്പൊ അതും സ്വാഭാവികപാട്. മക്കളെ കണ്ടാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകും, അപ്പോൾ അതും സ്വാഭാവികമാണ്. സഹോദരിയെ കണ്ടാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകും, അപ്പോൾ അതും സ്വാഭാവികമാണ്. പിന്നെ സഹോദരനെ കണ്ടാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകും, അപ്പോൾ അതും സ്വാഭാവികമാണ്. ശവത്തെ കണ്ടാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകും, അപ്പോൾ അതും സ്വാഭാവികമാണ്. മൃഗത്തെ കണ്ടാൽ ചിലർക്ക് അതുണ്ടാകും, അപ്പോൾ അതും സ്വാഭാവികമാണ്. ഇതിനെല്ലാം പേരുണ്ട് കേട്ടോ, ഇൻസെസ്റ്റ്, നെക്രോഫിലിയ, ഫിഡോഫിലിയ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പറയാത്തത്. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമാണ്, ഇതെല്ലാം നടപ്പാക്കണം എന്ന് ആണ് ആധുനികത പറയുന്നതെങ്കിൽ 16-ാം നൂറ്റാണ്ടിലെ ശരീഅത്തിനെ പറയാൻ പറ്റൂ അരുത് എന്ന്. അത് പറയാൻ ഇന്ന് നട്ടെല്ലുള്ള ലോകത്തുള്ള ഒരേ ഒരു ദർശനം ശരീഅത്താണ്, ശരീഅത്ത് മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഈ LGBTQ ഭ്രാന്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ശരീരം വളച്ച് സുജൂദ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ചർച്ചാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാം അവിടെ ശരീഅത്തിനെ പറയാൻ കഴിയുന്നുള്ളൂ. പാടില്ല മനുഷ്യ, പടച്ചവൻ പറഞ്ഞ രൂപത്തിൽ ഇണകളുമായി മാത്രമേ രതിയാകാൻ പാടുള്ളൂ, അവരുമായി ലൈംഗിക ചുവയുള്ള എന്തുമാകാൻ പാടുള്ളൂ എന്ന് ആ ശരീഅത്തിനെ ഈ നൂറ്റാണ്ടിലും ഏ നൂറ്റാണ്ടിലും മനുഷ്യരെ നയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.